മലയാളി പ്രേക്ഷകർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഷോയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കേവലം രണ്ടാഴ്ച മാത്രമാണ് ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ മത്സരാർത്ഥികളെ ഇമോഷണലി ഡൗൺ ആക്കാനുള്ള പല ടാസ്കുകളാണ് ബിഗ് ബോസ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിൽ ബ്ലെസ്ലീ സംസാരിച്ച ചില വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ബ്ലെസ്ലീ സംസാരിച്ചത് തന്റെ അച്ഛനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാളോട് വിളിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ആരോടായിരിക്കും നിങ്ങൾ സംസാരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഉപ്പയെ കുറിച്ചായിരുന്നു ബ്ലെസ്ലീ സംസാരിച്ചത്. എന്നാൽ സംസാരിച്ചു വന്നപ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. കണ്ണുനീർ സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ധന്യ അരികിലേക്ക് വരുന്നുണ്ട്. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഓക്കെയാണെന്ന് ബ്ലെസ്ലീ പറയുന്നു. മോർണിംഗ് ടാസ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു. റിയാസും കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു തന്റെ ഉമ്മയെ കുറിച്ച് സംസാരിച്ചത്. ബ്ലെസ്ലിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ അച്ഛൻ. ഒരു കുറ്റബോധത്തോടെ ഓർക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബ്ലെസ്ലിക്ക് മുൻപിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അച്ഛനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതായി കാണിച്ചത്. തന്നെ വളർത്തുവാൻ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തനിക്ക് ഉമ്മയും ഉപ്പയും ഇനിയെങ്കിലും നന്നായി നോക്കണമെന്നായിരുന്നു റിയാസ് സംസാരിച്ചത്. ദിൽഷ അമ്മയെ വിളിച്ചായിരുന്നു സംസാരിച്ചത്. അമ്മയോട് പറഞ്ഞത് എന്നെ ഇവിടെ രണ്ടുപേർ പ്രപ്പോസ് ചെയ്തത് അമ്മ കണ്ടിട്ടുണ്ടാകുമല്ലോ. താൻ കരയുന്നത് കണ്ടിട്ട് അമ്മ കരയാൻ പാടില്ല. ഞാൻ അവിടേക്ക് വരട്ടെ, ഞാൻ ഇവിടെ നിന്ന് വിൻ ചെയ്ത് മാത്രമേ വരൂ എന്നൊക്കെയായിരുന്നു ദിൽഷ സംസാരിച്ചത്. വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ സീരിയൽ ബിഗ് ബോസ് വാർത്തകൾക്ക് എഫ്സെറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.